വളരെ ആഹ്ലാദത്തോടെ പല കാര്യങ്ങളും അദ്ദേഹത്തെ കുറിച്ച് അറിയാനുണ്ട്. ദയവായി എല്ലാ മെമ്പർമാരും, പുറത്തു നിൽക്കുന്ന എല്ലാ മെമ്പർമാരും ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ദയവായി എല്ലാ ബഹുമാനപ്പെട്ട മെമ്പർമാരും ഹാളിനുള്ളിൽ കടന്നിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ ഡോക്ടർ സദനം ഹേ കെ ഹരികുമാർ, അദ്ദേഹത്തെ കുറിച്ച് വളരെ ബ്രീഫായിട്ട്, ബ്രീഫായിട്ട് പറയേണ്ടതല്ല എങ്കിലും നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ അദ്ദേഹത്തെ ചുരുക്കം ചില വാക്കുകളിലൂടെ ബഹുമാനപ്പെട്ട മെമ്പർമാരുടെ അറിവിലേക്കായി പരിചയപ്പെടുത്തുന്നു. ശ്രീ പൂർണ ത്രേശ്യ സംഗീത സഭയുടെ ഇന്നത്തെ പരിപാടിയിൽ നാം പരിചയപ്പെടുന്നത് ഒരു സംഗീതജ്ഞനെ മാത്രമല്ല, ഒരു ബഹുമുഖ പ്രതിഭയാണ്. കലാമണ്ഡലം എന്ന കലാശാല പോലെ തന്നെ സദനം എന്ന കലാലയവും സഹൃദയർക്ക് സുപരിചിതമാണ്. എണ്ണമറ്റ വാദ്യകലാകാരന്മാരെയും കഥകളി നടന്മാരെയും കഥകളി സംഗീതജ്ഞരെയും കലാകേരളത്തിന് സമ്മാനിച്ച ഒരു സ്ഥാപനമാണ് കേരള കലാമണ്ഡലം എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ട സദനം. അതിൻ്റെ സ്ഥാപകനും കഥകളി ആചാര്യനുമായിരുന്ന യശശരീരനായ കെ കുമാറിൻ്റെ അതുല്യ സംഭാവനയായിരുന്നു സദനം എന്ന മുദ്രയിൽ അധിഷ്ഠിതമായ കലാകേന്ദ്രങ്ങൾ. അതിൽ നിന്നൊരു ശുക്രനക്ഷത്രം. പിതാവിൻ്റെ പന്ഥാവിലൂടെ തന്നെ പുത്രനായ സദനം ഹരികുമാറിൻ്റെ പ്രയാണവും. കഥകളി രംഗത്തെ ഉന്നത ശീർഷരായ സദനം ബാലകൃഷ്ണൻ്റെയും കീഴ്പ്പണം കുമാരൻ നായരുടെയും പ്രിയ ശിഷ്യൻ. സുവോളജിയിൽ ബിരുദം, മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം, കേന്ദ്ര ഗവൺമെൻറ് മിനിസ്റ്റർ ഓഫ് കൾച്ചർ ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പോടുകൂടിയുള്ള ഉന്നത പഠനം, വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ കഥകളി പ്രൊഫസറായി 6 വർഷത്തെ സേവനം, കർണാടക സംഗീതത്തിൽ ആകാശവാണിയുടെ ഗ്രേഡഡ് ആർട്ടിസ്റ്റ്, 2013-14 വർഷത്തെ ഏറ്റവും നല്ല അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ്, 2014 കേരള സംഗീത നാടക അക്കാദമി സമ്മാനിച്ച കലാശ്രീ പുരസ്കാരം, ചിത്രകാരൻ എന്ന നിലയിൽ ശില്പി എന്ന നിലയിലുമുള്ള ശില്പ ചിത്ര പ്രദർശനങ്ങൾ, ഈ കലാകാരൻ്റെ കിരീടത്തിലെ പൊൻതൂവലുകൾ അനവധിയാണ്. അതെ, അദ്ദേഹത്തെ വളരെ അടുത്ത് പരിചയമുള്ള കഥകളി കേന്ദ്രം പ്രസിഡന്റ് അദ്ദേഹം വളരെ ആവേശത്തോടുകൂടിയാണ് ഈ കലാകാരൻ്റെ സാന്നിധ്യത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അതായത് അദ്ദേഹത്തിൻ്റെ എണ്ണമറ്റ ആരാധകർ ഈ സദസ്സിലുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ആഹ്ലാദം വർദ്ധിപ്പിക്കുന്നു. കഥകളിയുടെ നവീകരണ ശില്പികളിൽ ഒരാളായ പട്ടിക്കാംതൊടി രാമുണ്ണി മേനോൻ്റെ ടെറാക്കോട്ട ശില്പം ഏറെ പ്രശംസ നേടിയ ഒരു കലാരൂപമാണ്. അതിൻ്റെ ശില്പിയും അദ്ദേഹം തന്നെ. 8 ആട്ടക്കഥകളെ ചിട്ടപ്പെടുത്തി കഥകളി ആട്ടക്കഥകൾ എന്ന പേരിൽ ഒരു ഗ്രന്ഥവും ശ്രീ സദനം ഹരികുമാർ സഹൃദയർക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥം പ്രൊഫസർ എം ലീലാവതിയുടെ അവതാരിയോടുകൂടിയാണ് പുറത്തിറങ്ങിയത്. കഠിനാധ്വാനത്തിലൂടെയും സ്വയം സമർപ്പണത്തിലൂടെയും സ്ഫുടം ചെയ്തെടുത്ത തൻ്റെ സിദ്ധികളിലൂടെ നാടിൻ്റെ യശസ്സുയർത്തിയ ഈ കലാകാരൻ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, റഷ്യ, മലേഷ്യ, കംബോഡിയ, വിയറ്റ്നാം, ക്യൂബ, ലാവോസ് എന്നീ വിദേശങ്ങളിൽ നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സഫലം ഈ യാത്ര എന്ന് പറയുന്നത് അന്വർത്ഥമാക്കിയ ഈ കലാകാരന്, സർഗധനനായ ഈ പ്രതിഭയ്ക്ക് ഞങ്ങൾ അഭിനന്ദനങ്ങളും ആശംസകളും നൽകുന്നു. അദ്ദേഹത്തിൻ്റെ സർഗപ്രയാണം ഇനിയും ഇനിയും സുഗമമായി മുന്നേറുവാൻ നമ്മുടെ പ്രാർത്ഥനകളും ഒപ്പമുണ്ടാവുമെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു കൊള്ളട്ടെ. വളരെ നന്ദി ശ്രീ ഹരികുമാർ സംഗീതസഭയുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നത്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അങ്ങയെപ്പോലുള്ളൊരു കലാകാരനെ പരിചയപ്പെടുത്തുവാൻ. തീർച്ചയായും കഥകളി അങ്ങയുടെ എല്ലാവിധ കലാ പ്രകടനങ്ങൾക്കും പറ്റിയ വേദിയാണ് എന്നറിയിക്കുന്നതിലും സന്തോഷം. അതോടൊപ്പം അദ്ദേഹത്തിന് പശ്ചാത്തലമൊരുക്കുന്ന കലാകാരന്മാരും തികച്ചും പ്രഗത്ഭർ തന്നെയാണ്. ശ്രീ വയലിൻ വിദൻ ശ്രീ നെല്ലൈ കെ വിശ്വനാഥൻ, അങ്ങേക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. 44 വർഷത്തിലേക്ക് കടക്കുന്ന സംഗീതസഭയുടെ നിരവധി പ്രതിഭകളിൽ അങ്ങേയും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. സംഗീതസഭയുടെ കമ്മിറ്റിയുടെ പേരിലും ഈ ഇവിടെ കൂടിയിരിക്കുന്ന അംഗങ്ങളുടെ എല്ലാം പേരിലും അങ്ങേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മൃദംഗം ശ്രീ കോഴിക്കോട് എൻ ഹരി സർ,
സംഗീത സഭയുടെ പേരിൽ അങ്ങേക്കും ഹൃദ്യമായ സ്വാഗതം. ഘടം ശ്രീ മങ്ങാട് കെ വി പ്രമോദ്. പ്രമോദ് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു യുവ കലാകാരനാണ്. അദ്ദേഹത്തിനും ഞങ്ങളുടെ എല്ലാം ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതുപോലെ തന്നെ ഈ ഇന്നത്തെ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ചന്ദികയുടെ സാന്നിധ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു, സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട മെമ്പർമാരുടെ ശ്രദ്ധയെ സാദരം ക്ഷണിച്ചുകൊണ്ട് നാം പരിപാടിയിലേക്ക് കടക്കുന്നു. സ്വാഗതം. Oh, no.
Mama,